ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ ടൂർ പോവാണ്. നമുക്ക് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. ഞാൻ മാത്രമല്ല, അമ്മയുണ്ട്, അനിയനുണ്ട്, അളിയനും പെങ്ങളും ഒക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിലാണ് ഇന്ന് അവിടം വരെ പോകുന്നത്. അപ്പോൾ ആ യാത്ര നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു വഴിയാണിതൊക്കെ. പിന്നെ നമ്മൾ കന്യാകുമാരി എത്തിയിട്ടുണ്ട്. കന്യാകുമാരിയിലാണ് ഈ സ്വാമി വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ കാണുന്നത്. അപ്പൊ അതിന് തൊട്ടടുത്ത് കന്യാകുമാരി ദേവി ക്ഷേത്രമുണ്ട്. ഇതാണ് നിങ്ങൾ കാണുന്ന വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾക്ക് ബോട്ടിലേ പോകാൻ സാധിക്കുള്ളൂ. പിന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് നീണ്ടൊരു ക്യൂവിൽ നമുക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫർമാരുടെയും ആളുകളുടെയൊക്കെ നല്ല തിരക്കുണ്ട് ഇവിടെ. പിന്നെ ഒരു സെൽഫി എടുത്തു, അല്ല ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് കാണുന്നത് നീണ്ട ക്യൂ ആണ്. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിന് ശേഷമാണ് ഇവിടെ ക്യൂവിൽ നിന്നത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. കാരണം ഞാൻ എൻ്റെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ വരുമ്പോൾ തന്നെ ക്യൂ, ആദ്യം നിങ്ങൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്, അതിനുശേഷം അമ്പലത്തിൽ പോയി തൊഴുക എന്നുള്ളതാണ്. നോർമൽ ക്യൂ ചാർജ് വരുന്നത് 75 രൂപയും സ്പെഷ്യൽ ക്യൂ ചാർജ് വരുന്നത് 300 രൂപയാണ്. 300 രൂപ പെർ ഹെഡ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ കണ്ടിട്ട് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഒരു 4 മണിക്കൂർ ക്യൂവിന് ശേഷം നമ്മൾ ബോട്ടിൻ്റെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ സമയം 12 മണി കഴിഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. സേഫ്റ്റി ജാക്കറ്റൊക്കെ അവർ തന്നിരുന്നു. ഞാൻ ബോട്ടിൽ വെച്ചെടുത്ത ഒരു സെൽഫിയാണിത്. ബോട്ട് റൈഡ് അടിപൊളിയായിരുന്നു. പിന്നെ ഈ സീ വ്യൂ വളരെ മനോഹരമാണ്. പിന്നെ ഈ വ്യൂവിൽ നിന്ന് നമ്മൾ വിവേകാനന്ദ റോക്കിലേക്ക് നോക്കുവാണെങ്കിൽ അതും വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ബോട്ട് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു അടുപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ബോർഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. വെൽക്കം ടു വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാനിതിനു മുമ്പേ കന്യാകുമാരി വന്നിട്ടില്ല. പക്ഷേ അനിയനു വന്നിട്ട സമയത്ത് അന്നിവിടെ ക്യൂ ടിക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നിവിടെ കയറാനായിട്ട് 30 രൂപ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അത് കൂടാതെ നല്ല നട്ടപ്പുറ വെയിലാണ്. 12 മണി അങ്ങണ്ടായ സമയം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ നട്ടപ്പുറ വെയിലത്ത് നമുക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല. ചെരുപ്പ് ഫ്രീ ആയിട്ട് അയച്ചു വെക്കാനായിട്ട് ഇവിടെ ഒരു സൗകര്യമുണ്ട്. അത് അവർ വാങ്ങി വെക്കും. അത് കഴിഞ്ഞാൽ പാറപ്പുറത്ത് ചവിട്ടുമ്പോൾ നല്ല സുഖമായിരിക്കും, കാരണം നല്ല വെയിലുള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. ഈ സ്വാമി വിവേകാനന്ദൻ്റെ ആ ഒരു സ്റ്റാച്യുവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് നല്ലൊരു സീ വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ഹാൾ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ റൂമുണ്ട്. ആ റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ഡാർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റിംഗ് കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ കവറേജ് ഒന്നും അതിൻ്റെ ഉള്ളിൽ എടുത്തില്ല, കാരണം തൊട്ട് താഴെ ബാത്റൂം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് വിട്ടു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറി. നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കയറിയത്. നമ്മൾ കേരള സ്റ്റൈൽ ബിരിയാണിയുടെ കൂട്ടല്ല, കുറച്ച് വ്യത്യസ്തമായ റൈസും അതിന് പ്രിപ്പറേഷൻ രീതികളും ഒക്കെ കുറച്ച് വ്യത്യാസമാണെന്നാണ് പറയുന്നത്. അങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ജസ്റ്റ് ഒരു ഇതാണ് ഇതിൻ്റെ തലപ്പാക്കട്ടി ബിരിയാണി വരുന്നത്. അതിൻ്റെ റൈസിൻ്റെ ഒരു ഇത് വരുന്ന ഇതാണ്, ചെറിയ റൈസാണ്. എൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ചിക്കൻ പീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു മുട്ടയും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കഴിക്കേണ്ട ഒരു രീതി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ കൂട്ടത്തിൽ കറിയും കാര്യങ്ങളും. അവർ ഒരു കുളമ്പ് പോലെ ഒരു സാധനം അവർ തരും, ഒരു കറി പോലെ. ആ കറിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈരും കാര്യങ്ങളൊക്കെ, സലാഡും കാര്യങ്ങളൊക്കെ ഇട്ട് ചിക്കനും കൂട്ടി പിടി പിടിച്ചാൽ അടിപൊളിയായിരിക്കും. ഇവിടെ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിട്ട് ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്.
അതാണ് എന്റെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ വെച്ച് നമ്മൾ കുറച്ച് പിക്ചറൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ. ലാസ്റ്റ് ഇതാണ് അവിടെ വരുന്ന ഒരു മെയിൻ വ്യൂ ഓഫ് അട്രാക്ഷൻ. ഇതാണ് ഈ ഹനുമാൻ സ്വാമി ശിവലിംഗത്തിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. ഒരു നല്ല കിഡിലം വ്യൂ ആണ് ഇത്. ഈ ഫോട്ടോയെ കാണുന്നതിനെക്കാട്ടിലും നിങ്ങൾ റിയലായിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.